നമസ്കാരം. ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. 400-ഓളം പാട്ടുകൾ പാടിയ വിധു പ്രതാപും നല്ലൊരു നർത്തകിയായ അതുപോലെ തന്നെ സഹധർമ്മിണി കൂടിയായ ദീപ്തിയുമായിരുന്നു കഴിഞ്ഞ ദിവസം ജെ ബി ജംഗ്ഷനിലെ അതിഥികൾ. വിധുവും ദീപ്തിയുമായി നമുക്ക് സംഭാഷണം തുടരാം. വളരെ സവിശേഷമുള്ള പാട്ടല്ലേ വിധു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തോന്നി എന്നെ കണ്ടാൽ കിണ്ണം കണ്ടതോ അല്ലേ? ഈ സമയത്തൊക്കെ സാർ ഒരാൾക്ക് ഇത് പറയേണ്ടത് ഞാൻ കമൽ സാറിനും മോഹൻ സിത്താര സാറിനും എനിക്ക് തോന്നുന്നു നമ്മൾ എന്ന ചിത്രത്തിലൂടെ ഒരുപാട് പേർക്ക് വളരെ ചങ്കൂറ്റത്തോടു കൂടി ചാൻസസ് കൊടുത്ത രണ്ടു പേരാണ് കമൽ സാറും മോഹൻ സാറും. ജോത്സ്ന, ഞാന്, അഫ്സലുക്ക, ഫ്രാങ്കോ, അങ്ങനെ ഒരുപാട് പേര്, ഒത്തിരി പേർക്ക് പുതിയ അന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ഏറ്റവും കൂടുതൽ പാടിയിരുന്നത് പുതിയ ആൾക്കാരായിരുന്നു ഈ സിനിമകളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ രണ്ടുപേരെയും ഞാൻ ഓർക്കാം. പാടാൻ പറ്റും? അതെ, അന്ന് പാടിയ ഫീലിൽ ഒന്നും പാടാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. തേപ്പ് കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വിധുവിനെ തേച്ചിട്ടൊരാൾ പോയ സമയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തേപ്പ് കട നടത്തിയെന്നല്ല. ദീപ്തി ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ സംസാരിക്കുന്ന ഒന്നും കേട്ടില്ല. എടനെഞ്ചിൽ നിന്നുള്ള ഒരു പാട്ടായിരുന്നു. ഇത് പാടിപ്പിക്കുമ്പോ ഈ പറഞ്ഞല്ലോ, ഇത് 3 പ്രാവശ്യം ഞാൻ പോയി പാടിയ പാട്ടാ, മറക്കാമല്ല. കാരണം ഒരിക്കൽ പോയി പാടി തിരിച്ച് ഞാൻ തിരുവനന്തപുരത്തോട്ട് വന്നപ്പോ അന്ന് കൊച്ചിയില് കൂടുതൽ വർക്കുകളൊന്നും നടക്കുന്നില്ല, ഇങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ച് നടത്തിരുന്ന ഇതാണ്. അപ്പോൾ മാസ്റ്റർ നമ്മുടെ മോഹൻ സിത്താര മാഷിന് മതിയാവാണ്ട് 3 പ്രാവശ്യം വന്നിട്ട് അവസാനം 3 പ്രാവശ്യം സാറ് ഈ കൺസോളിലെ എല്ലാ ലൈറ്റുകളും ഒക്കെ ഓഫ് ചെയ്തിട്ട് എനിക്ക് അവിടെ മാത്രം ഒരു സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ട് നീ കരഞ്ഞ് പാടും, നിന്റെ മാക്സിമം അങ്ങനെ പാടണം എന്നുള്ള രീതിയിൽ ഈ പാട്ടിൽ എന്തെങ്കിലും എൻ്റെ ഒരു എന്താ പറയണ്ട എക്സ്പ്രഷൻ എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോഹൻ സാറിൻ്റെ ഒരു 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 ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞത് മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം, മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം, കണ്ടു കൊതിച്ചതെല്ലാം നെഞ്ചിൽ നിറച്ചതല്ല, കഴിഞ്ഞ കഥയിലെ ഓർമ്മകളായി ഇനി മറന്നുകൊള്ളാം, ഞാൻ മറന്നുകൊള്ളാം, മറക്കാമെല്ലാം മറക്കാം, നിനക്കായി. ഇതെല്ലാം മാച്ചു കളഞ്ഞ കേട്ടാ, ഒന്നും വിടമാട്ടേ, വീട്ടിൽ ചെന്ന് ലിസ്റ്റ് എടുക്കും. അന്ന് ദീപ്തി എവിടെയായിരുന്നു? കോളേജിലായിരുന്നു. കോളേജിലായിരുന്നു ജനിച്ചിട്ടുണ്ടോ? കോളേജിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിധു പ്രതാപ് എന്നുള്ള ഗായകനെ കുറച്ചുകൂടി പരിചയമായിരുന്നു. ഇല്ല, ശബ്ദത്തിൽ മാത്രമേ ഈ ഓരോ പാട്ടിന്റെ പശ്ചാത്തലമായി വന്ന ഫീലിന്റെ രഹസ്യമൊക്കെ പിന്നീട് വിധു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുള്ളപ്പോ ഈ പാട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളപ്പോ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇവിടെ പറഞ്ഞ മോഹൻ സിത്താര സാറിന്റെ ഒരു ഇത് തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് എനിക്ക് ഇതിലെ ആരെയായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുള്ളൂ, കാരണം എനിക്ക് പല കഥകളും അറിയാവുന്നതുകൊണ്ട് ഇതിലെ ആരെ ഉദ്ദേശിച്ചു ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും എന്റെ ചോദ്യങ്ങൾ വരിക. അപ്പൊ ആ ഒരു ഇതിലൊക്കെ പോകും. ഞാൻ ഓപ്പൺ ബുക്കാണ്, വായിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങള്
വി ആർ മോർ ലൈക്ക് ഫ്രണ്ട്സ്. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തും എല്ലാരും കൂടെ ഒന്നിച്ചൊക്കെ ഇരിക്കുമ്പോ, ഇപ്പൊ ജോത്സ്യാണെങ്കിലും അല്ലെങ്കിൽ ഇവൻ ചിത്ര ചേച്ചിയാണെങ്കിലും എല്ലാരും പറയാറുണ്ട്, നമ്മൾ കുറച്ചേരും ഒന്നിച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് നമുക്ക് തോന്നാറില്ല, എപ്പോഴും ഒരു ഫ്രണ്ട് സർക്കിൾ ഇരിക്കുന്ന പോലെ തോന്നാറുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം മേ ബി ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ഞാൻ പറയുന്നതിന് കുഴപ്പമൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ വിധു പ്രതാപ് എന്നുള്ള എൻ്റെ ഇളയ സഹോദരന്, എൻ്റെ അനുജന് ഇങ്ങനെ ഒരുപാട് തീഷ്ണമായ ഹൃദയാനുഭവങ്ങളും വേദനകളും ഉണ്ടായതുകൊണ്ട് മലയാള സിനിമയ്ക്ക് എത്ര ധന്യമായ ഗാനങ്ങൾ കിട്ടി, ഇത്ര ഫീലോട് കൂടിയിട്ടുണ്ട്. അല്ല, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് ദേവരാജൻ മാസ്റ്റർ പാട്ട് പഠിപ്പിച്ചപ്പോൾ, അതായത് ഞാൻ ആ സമയത്ത് വരെ ഈ പറഞ്ഞ പോലെ, അപ്പൊ മാസ്റ്ററിന്റെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ, മാസ്റ്ററിന്റെ കുറേ പാട്ടുകൾ, മാസ്റ്ററിന്റെ ഒരു കട്ടിലുണ്ട്, മാസ്റ്റർ അവിടെ കിടക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറേ പാട്ടുകൾ മാസ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നൊക്കെ കാസറ്റ് ആണ് സാർ, അപ്പൊ ഒരു ടേപ്പ് റെക്കോർഡർ മാസ്റ്ററിന്റെ അവിടെയുണ്ട്. അപ്പൊ സാറ് മാസ്റ്റർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, കുറച്ച് നേരം ഉറങ്ങാൻ നേരത്ത് നമ്മൾ എത്തുമ്പോൾ മാസ്റ്റർ പറയും, നീ ഒരു കാര്യം ചെയ്യും, അവിടെ നിന്ന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് പാട്ട് സെലക്ട് ചെയ്ത് എൻ്റെ അടുത്ത് പറ എന്ന് പറയും. അപ്പൊ നമുക്ക് രണ്ട് ഗുണമാണുള്ളത്, ഒന്ന് കുറേ പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. മാസ്റ്ററിന്റെ കുറേ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പോപ്പുലർ അല്ലാത്തതും, മാസ്റ്ററിന് എല്ലാം പോപ്പുലർ ആണ് എങ്കിലും അല്ലാത്ത കുറേ പാട്ടുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന പാട്ടുകളെല്ലാം കുറച്ച് ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള പാട്ടുകളായിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് മാസ്റ്റർ ചോദിച്ചിട്ടുണ്ട്, നീ എന്ത് ചെയ്യല്ലേ ഈ ഫാസ്റ്റ് നമ്പർ ഇതെടുക്കുക, നീ എന്താ പ്രേമഗാനങ്ങളൊന്നും പ്രണയഗാനങ്ങളൊക്കെ ഒന്നും എടുക്കാത്ത. ഞാൻ പറഞ്ഞു, മാസ്റ്റർ അതിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, എന്നിട്ട് മാസ്റ്റർ പറഞ്ഞു, നീ ഒന്ന് ആ കാസറ്റ് എടുത്തേന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ആദ്യം പഠിപ്പിക്കുന്നത് ഇന്ദ്രവല്ലരി പൂച്ചോടി വരും, അനുപമയഴകെ, അതൊക്കെയാണ് മാസ്റ്റർ രണ്ടുപേരും പഠിക്കുന്ന പാട്ടാണ്. ഇന്ദ്രവല്ലരി പൂച്ചോടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിമാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഈ വീടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി, എന്നെ നിമാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഈ വീടം വൃന്ദാവനമാക്കൂ. മാഷ് പറഞ്ഞില്ലേ, മോനെ ഇനി കുറച്ച് പ്രണയവും പ്രണയഭംഗവും വിരഹവും ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പം ദേവരാജൻ മാഷ് ഗുരു പറഞ്ഞതനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെയായി പോയത്. അപ്പൊ എന്റെ മാഷ് എന്നിട്ട് പറയും, നീ ഇപ്പൊ പ്രണയഗാനത്തിന്റെ ഈ പാട്ടുകളൊക്കെ എടുത്തിട്ട് എന്റെ അടുത്ത് പറയും, നിന്റെ സൗണ്ടിന് ഇതാണ് കൂടുതൽ ചേരുന്നത് എന്ന് പറഞ്ഞ് മാസ്റ്റർ ഇതൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയ ശേഷം എനിക്ക് ഒന്ന് ഇതാണോ അനുപമയഴകയാണോ എന്ന് ഓർമ്മയില്ല. അനുപമയഴക ഏതോ ഒന്ന് പാടിപ്പിച്ച മാസ്റ്റർ ഇങ്ങനെ കിടന്നിട്ടാണ് എന്റെ അടുത്ത് പറയുന്നില്ല, പഠിപ്പിച്ചിരുന്നതും ഒക്കെ. എന്റെ അടുത്ത് ഒറ്റ ചോദ്യം മാസ്റ്റർ ചോദിച്ചു, നീ പ്രണയിച്ചിട്ട്, അപ്പൊ ഞാൻ കോളേജ് പഠിക്കുക, നീ പ്രണയിച്ചിട്ടുണ്ടോ ചോദിച്ചു. പ്രണയിച്ചിട്ടുണ്ടോ, പ്രണയം ഇങ്ങനെ തോന്നിയിട്ടൊക്കെ മാസ്റ്ററിന്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ, മാസ്റ്റർ ഉള്ള ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്നതാണ്. എന്നാൽ അതേസമയം മറു സൈഡിലെ ചീത്തയും വിളിക്കും, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഇതൊക്കെ പറയുമ്പോഴും, അടാ കലാകാരനാണെങ്കിൽ ഒരു പ്രണയമൊക്കെ മനസ്സിൽ വേണം, പ്രണയ നൈരാശ്യവും വേണം, എങ്കിലേ അവനത് തൊട്ടറിഞ്ഞ് പാടാൻ പറ്റൂ എന്നുള്ളത് മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ. പിന്നെ എന്തിനാണ് ദീപ്തി ഈ പാവപ്പെടുത്തിയ ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാസിക്കാനൊക്കെ നിൽക്കുന്നത്? നമ്മൾ തുറന്ന പുസ്തകമാണ്, ഇടയ്ക്കിടയ്ക്ക് തുറന്ന പുസ്തകം കുറച്ച് ആവർത്തിക്കുന്നുണ്ടോ? ആ എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഒരു അപകടം ഞാൻ മണക്കുന്നുണ്ട് ആ തുറന്ന പുസ്തകത്തിൽ. വേറൊരു പുസ്തകം വെളിയിൽ ഞാൻ ഒറ്റയ്ക്ക് വേറൊരു പുസ്തകം ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അതായത് ചെറിയ ക്ലാസ്സിൽ പോലും ആരെ പറഞ്ഞ പോലെ ഉത്തരക്കടലാസ് പൂർത്തി വെച്ചിട്ടുള്ള ആളാണ്, അപ്പൊ പിന്നെ ഒരു പുസ്തകം അവിടെ പൂർത്തി വെക്കാനാണ് പ്രശ്നം. അല്ല ദീപ്തി, ഒരുപക്ഷെ ഞാൻ ഈ ചോദിക്കുന്നത് ഈ സന്ദർഭവശാല് ഈ പാട്ടിന്റെ പശ്ചാത്തലത്തിലെല്ലാം ചോദിക്കുന്നത് കേട്ടോ, അതായത് ഒരേ പ്രൊഫഷനിലുള്ള ആൾക്കാർ വിവാഹിതരായി കഴിഞ്ഞാൽ എന്താ വിധുവിന് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അതായത് ഇല്ല, ഇപ്പൊ ഡാൻസും പാട്ടും, അപ്പൊ അത് ചേർച്ചയാണ്. അത് രണ്ട് ഗായകരായിരുന്നെങ്കിലോ? ഇപ്പൊ ചിത്ര ചേച്ചി പറഞ്ഞതുപോലെ ശ്രുതിയും താളവുമായിട്ട് കിടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, രണ്ടും കൂടെ യോജിച്ചു പോകും. മറ്റേതോ പാട്ടുകാരിയെ കല്യാണം കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ വഴക്കുണ്ടായേനെ. കാരണം ചിലപ്പോ നമ്മൾ പാടാൻ നേരത്ത് പറയും, നിങ്ങൾ അവിടെ പാടിയെന്റെ ആ പിച്ച് അവിടെ ചേരുന്നില്ല, നമ്മളതായിരിക്കുമ്പോ ചേരുന്നുണ്ടല്ലോ. തിരിച്ച് ഞാൻ പറയും, നീ അവിടെ പാടിയെന്റെ
താളവിടെ അങ്ങനെയല്ല. ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ചിലപ്പോ വന്നേക്കാം. രണ്ട് രണ്ട് പാട്ടുകാര് ചേർന്നാൽ ചിലപ്പോ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളുടെ കൊളീഗ്സിന്റെ ഇടയിൽ പോലും രണ്ട് പാട്ടുകാർ ഇതുവരെ ഉണ്ടാകാം. എനിക്ക് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. വളരെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇപ്പം ചില ഇതിൽ വരുമ്പോഴത്തേക്കും ചില ഷോസ് ഇപ്പൊ വിധു പറയുന്ന അയ്യോ ഇങ്ങനെ എനിക്കൊരു ഷോ ഉണ്ട്, അപ്പൊ ഞാൻ വിധുഷേട്ടൻ്റെ കൂടെ സാറിനറി എല്ലാവരും പോകാറുണ്ട്. അപ്പൊ എനിക്ക് ഇഫ് അറ്റ് ഓൾ എന്റെ ഇതുമായിട്ട് ക്ലാഷ് ആവുകയാണെങ്കിലും വിധുഷേട്ടൻ പറയാ കുഴപ്പമില്ല, നീ എന്നാ അത് നിന്റെ പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ വരണം എന്ന് ദീപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കോറിയോഗ്രാഫ് ചെയ്യണ്ടേ? ഒന്ന് രണ്ടര ഒരു പാട്ടൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ദീപ്തിയെ വെച്ചിട്ടുള്ളൊരു ഒന്നിച്ചുള്ളത് നല്ലൊരു ഒരു സംഭവം മനസ്സിലിങ്ങനെ എന്റെ ഐഡിയ എത്തിട്ടേ ഉള്ളൂ. പതുക്കെ പതുക്കെ ഇത് ഉണ്ടാവണം. ഒരുപക്ഷെ ഞാൻ ഞങ്ങളൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മള് ഇതിന് മുമ്പ് 2014-15 വേണം നങ്ങേലി എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു മ്യൂസിക് വീഡിയോ ഇറക്കിയിരുന്നു. അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു, കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൽ വലിയൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ എ ആർ റഹ്മാൻ സാറ് അത് ആ പാട്ട് കേട്ടു. ആ ജിമിക്ക് ഇതുവരെ ദീപ്തി ഊരിട്ടില്ല. വിധുവിനും ദീപ്തിക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്തിനാന്നല്ലേ, അതിന് കാരണമുണ്ട്. നങ്ങേലി എന്ന് പറയുന്ന ആൽബം ഞാൻ കണ്ടു കേട്ടോ, കിഡിൽ ആൽബം. അത് സാറ് അത് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അസലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എ ആർ റഹ്മാൻ സാറിന്റെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു ആൽബമാണ്. അതെ, അതെല്ലാവർക്കും അറിയാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സാർ. അതിന്റെ പ്രൊഡ്യൂസർ വിധു തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് അടിക്കാൻ കാരണം അതിൽ ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ല, പകരം ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദങ്ങളെല്ലാം ഇദ്ദേഹം വാഗൊണ്ടാണ് വായിച്ചിരിക്കുന്നത്. ഉഗ്ര ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ്. കണ്ട നാളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ ശബ്ദം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ പാടിയിരിക്കുന്നു, ഭാര്യയെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഇത് താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തതാണോ? അത് ചോദ്യം നമ്പർ വൺ. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയാൻ കാരണം ഒരു കഥ കൂടിയുണ്ട്. കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. സാറ് ശരിക്കും ചോദിച്ചാൽ മതി. ഒരു സ്റ്റേജിൽ സാധാരണ നമ്മൾ പാട്ടൊക്കെ ആസ്വദിക്കാനായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയാണ്. വിധു പാടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, ചിരിക്കുകയും ചെയ്യും. എങ്ങനെ ചിരിക്കും എന്നല്ലേ പറയട്ടടാ, ഞാൻ പറയും. അതായത് വിധു ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കഥയിലെ രാജകുരാമനും ഗോപകുരാമിയും. അപ്പോ അത് മനോഹരമായിട്ട് ഇപ്പൊ സാറിന് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് അവതരിപ്പിച്ചു കൊടുക്കും പ്ലീസ്. ഇത് സത്യമായിട്ട് സംഭവിച്ചതാണ്, അതും വിധുവിന്. ഓ, എല്ലാവരും ആഞ്ഞ മാറി കേട്ടോ. സംഭവിച്ചത് പാടിയില്ലേ അതുപോലെ? അതെ, ഇല്ല വേറൊന്നുമില്ല സാർ, അത് പാടാനുള്ളതല്ല. എല്ലാവർക്കും അറിയാം കല്യാണരാമന്റെ പാട്ടാണ്. ഒരു സ്റ്റേജിൽ കയറി പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു ചെറിയൊരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നത് പോലെ പാടിക്കൊണ്ടിരുന്നതിന്റെ ഇടയിൽ, അത് ഞാൻ സീരിയസ് ആയിട്ട് പാടുകയാണ്. അപ്പൊ കഥയിലെ രാജകുമാരനും ഗോപകുരാമിയും എന്നും പാടിപ്പോയി. ഞാൻ അറിയാതെ എന്താണെന്ന് അറിയട്ട, ഒരു സമയത്ത് അങ്ങനെ മനസ്സെവിടെയോ പോയി അത് പാടി. അപ്പൊ ഈ പാടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഓഡിയൻസ് എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടില്ല, അവര് പാട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ നമ്മളുടെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, അപ്പൊ ഒന്ന് അഫ്സലക്കയും ഒന്ന് രഞ്ജിനിയുമാണ്, രഞ്ജിനി ജോസും. ഇവ രണ്ടുപേരും കുനിഞ്ഞിരുന്ന് ചിരിക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കഥ ബ്ലാക്കിനടിച്ച് ഇവര് വിൽക്കും. അങ്ങനെയാണ് ഇത് സുരാജേട്ടന്റെ ചെവിയിൽ രണ്ടുപേരും അങ്ങനെയാണ് സുരാജേട്ടന്റെ ചെവിയിൽ എത്തിയത്. സുരാജേട്ടൻ ഇത് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മള് ഒത്തിരി പ്രോഗ്രാംസ് അതില് അഭിനയിക്കുക എന്നുള്ളത് ലാസ്റ്റ് വേറെ ആരെ കിട്ടാണ്ടായപ്പോ അവസാനം കേറേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അതിൽ അഭിനയിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതിൽ അഭിനയിക്കാനുള്ള ഒരു കുട്ടി, കാരണം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ഏതെങ്കിലും എന്റെ ഡാൻസ് ഫീൽഡിലുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഒന്നെങ്കിൽ നല്ല ഭംഗിയുള്ള കുട്ടികൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ, ഡാൻസേഴ്സ് അല്ല വിളിക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല.
അങ്ങനെ കൊറേ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ആളെ കിട്ടുന്നില്ല. അപ്പൊ കുഞ്ഞുണ്ണി ചേട്ടൻ പറയും, ഇനി ആളെ തപ്പിയത് മതി, നീ കയറ് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചതാണ് ശരിക്കും. അന്നും വിധു, പക്ഷേ വിധുവല്ലേ ആദ്യം പറയേണ്ടത് ദീപ്തി കയറിയാ മതി എന്ന്. ഞാൻ പറയുന്നത് ശരിയല്ലോ. നമ്മള് ശരിക്കും കുഞ്ഞുണ്ണി എന്ന് പറയുന്ന അവൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പെർട്ടിക്കുലർ ആണ്. ഇങ്ങനെ വേണം, ഇങ്ങനെ കാണണം, ഇങ്ങനെ വേണം, ഇങ്ങനെ പോണം. പല ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം വിധു ഉണ്ടാക്കുവോ? അതായത് ഇതിനകത്ത് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഒരു ഒരു അക്കപ്പെല്ല എന്ന് പറഞ്ഞൊരു ഒരു ശ്രേണിയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു ചേർച്ചിലാണ് തുടങ്ങുന്നത്. ചേർച്ചില് കൊയറിന്റെ പകരമായിട്ട് ആൾക്കാർ ഒരു താളത്തിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഋതം പോകുന്നത്. അപ്പൊ ഇത് നമുക്കൊരു അക്കപ്പെല്ല എന്നുള്ളൊരു ശ്രേണി എടുക്കണം. അത് ഫോക്ക് മ്യൂസിക് നമ്മള് അക്കപ്പെല്ലയുമായിട്ട് ഇതുവരെ മിങ്കിൾ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് ഈ ഐഡിയ വന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ മനു മ്യൂസിക് ചെയ്തപ്പോ ചോദിച്ചു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഋതം ചേട്ടൻ കൂടെ ചേട്ടൻ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഋതത്തിന്റെ ഒരു പാറ്റേൺ ഞാൻ ചെയ്യുന്നു. പിന്നെ അതിന്റെ ഇടയില് അനുപല്ലവിയും ചരണത്തിന്റെ ഇടയിൽ കുറച്ച് ഫില്ലിംഗ് ഉണ്ട്. അത് സുനിൽ എന്ന് പറഞ്ഞ വേറൊരു മെമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളി പെർക്കഷനിസ്റ്റും കൂടെയാണ്, അവനാണ് വന്ന് ഫില്ല് ചെയ്തത്. എന്നാലും ബേസിക് ട്രാക്ക് മുഴുവൻ ഞാൻ തന്നെയാണ്. സുരാജ് പറഞ്ഞ അത് മറ്റേ ഇൻസ്ട്രുമെന്റ് ലാഭിക്കാൻ പിടിച്ചിരുന്നു. അതെ അതെ, എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഒന്നും കൂടെ വരട്ടെ. എന്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഇന്ന് ജി ബി ജംഗ്ഷനിൽ ഗസ്റ്റായിട്ട് എത്തിയെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിധുവിനെയും ദീപ്തിയെയും കുറിച്ച് അവരെ അടുത്തറിയാവുന്ന എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. വിധു ദീപ്തി ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ ഒരു ടീം ഒന്നിച്ച് വളരെ ഭയങ്കര ജോലിയിലായിട്ട് വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റാണ് മങ്ങേലി. അപ്പോ അക്കപ്പെല്ല വേൾഡ് വൈഡ് ഭയങ്കര പോപ്പുലർ ആണെങ്കിലും മലയാളത്തില് അത്രയും പോപ്പുലർ ആയ ഒരു അക്കപ്പെല്ല ആൽബം എന്ന് പറയുന്നത് മങ്ങേലി ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എന്താ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഒരു സെക്കൻഡ് എഡിഷനോ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് വിധു എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്നത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. നങ്ങേലിയുടെ ഡിസൈനിങ് ഇപ്പൊ സാറ് പറഞ്ഞ ജിമ്മിക്കും കമ്മലും അത് തൊട്ട് കോസ്റ്റ്യൂം എല്ലാം ഫിക്സ് ചെയ്ത ആളാണ് സൗമ്യ ചേച്ചി. എനിക്ക് എന്റെ കൂടെ പണ്ട് തൊട്ടേ ഡാൻസ് സ്കൂൾ, ഞങ്ങൾ ഡാൻസ് മെയ്റ്റ്സ് ആണ്, അങ്ങനത്തെ ഒരു ബന്ധം കൂടെ ഉണ്ട്. വിദുചേട്ടനായിട്ടും നിങ്ങൾ ബാച്ച് മെയ്റ്റ്സ് ആയിരുന്നു അല്ലേ? എന്റെ ഒരു വർഷം ജൂനിയർ ആണ് സൗമ്യ. അപ്പോ സ്കൂൾ തൊട്ടേ യൂത്ത് ഫെസ്റ്റിവൽ സംഭവം തൊട്ടേ അറിയാം. സൗമ്യ, നങ്ങേലി നമ്മുടെ ടീമിൽ എല്ലാവർക്കും, നമ്മളെ കോമൺ ഫ്രണ്ട്സ് കുറെ പേര്, കുഞ്ഞുണ്ണിയൊക്കെ അറിയാം, ഇത് സൗമ്യയുടെ ബ്രദറിന് എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് തന്നെ നങ്ങേലി ഒരു ഒരു ഫ്രണ്ട്സ് പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊരു ഫൺ ടൈം ആയിരുന്നു. ഇതിപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നങ്ങേലി പോലെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട് ആഗ്രഹം. നല്ലൊരു ഐഡിയയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വരട്ടെ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാഴിതേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഓഹോ 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 ഓഹോ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. ദീപ്തിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, ഞാനിങ്ങനെ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്, എന്നാൽ പാട്ട് പാടിക്കൊടുക്കും. ദീപ്തിക്ക് അത് ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തില്ലെങ്കിൽ അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേ ലസ് അകത്തമ്മയ്ക്കമ്പിളി തിരുമനസ് കൂവള കണ്ണുകളിൽ വിരിയുന്ന ദുഷസ് കുറുമൊഴി പെണ്ണിൻ അനുരാഗ തപസ് അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേ ലസ് അകത്തമ്മയ്ക്കമ്പിളി തിരുമനസ്. ഇത് പ്രണയകാരായതുകൊണ്ട് ഇതിനോട് നീതി പുറത്തുന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ മോഹങ്ങളെല്ലാം
നിന്റെ നെഞ്ചോടു ചേർക്കാം എന്റെ ഇഷ്ടങ്ങളെല്ലാം എന്റെ നെഞ്ചോടു ചേർക്കാം ഇന്നോളം കേൾക്കാത്ത ഗാനം പോലെ റം പം പം റം പം പം റം പം പം റം പം പം റം പം റം പം പം റം പം പം റം പം പം പാട്ടുകാരനെ ഞാൻ പിടിച്ച് നായകനാക്കി ഒരു പരമ്പരയില് അതിനുശേഷം വിധുവിന്റെ അഭിനയമൊന്നും കണ്ടില്ല എന്ന് പറ്റി അന്ന് പലരും വിളിക്കുന്നു സിനിമയിലേക്ക് ക്ഷണമുണ്ട് പരമ്പരയിലേക്ക് വിളിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് ആരും വിളിച്ചില്ലേ അതോ പോയില്ലേ പലർക്കും അറിയില്ലായിരിക്കും വിധു പ്രതാപ് എന്ന പാട്ടുകാരനെ ഞാൻ എൻ്റെ ഒരു പരമ്പരയിൽ ഒരു 272 എപ്പിസോഡുകൾ പോയ ഒരു പരമ്പരയിൽ നായകനാക്കി അതൊരു പാട്ടുകാരൻ്റെ കഥയായിരുന്നു പാട്ടുകളുടെ പാട്ട് ഇത് നന്നായിട്ട് അഭിനയിച്ചു ഞാൻ കാണിച്ചുതരാം ഒരു പക്ഷേ വിധു പ്രതാപിൻ്റെ ഒരു അഭിനയ ചാതുര്യം സാർ ഇപ്പോഴും വേണമായിരുന്നോ സാർ വിധു ഒന്ന് പ്രതികരിച്ചേ ഇതിന്റെ അഭിനയം എന്ന് പറയുന്നത് ഇത് തമ്പിസാർ എന്നുള്ള ഒരു ഒരു ലെജൻഡ് നമ്മളുടെ മുമ്പിൽ നിന്നു അപ്പൊ അദ്ദേഹം നമ്മളെ ക്ഷണിച്ചത് കൊണ്ട് മാത്രം വന്ന ഒരു ഒരു സംഭവമാണ് ഒരു 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 എന്താ പറയണ്ടേ ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തൊക്കെ ചെയ്തു എന്നുള്ള ആത്മഹത്യ ഇതാക്കി എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ലേ അല്ല അതില് ഒരു കാര്യമുണ്ട് സംഭവം എന്ന് വെച്ചാല് ഇതിന്റെ കഥ പറയാൻ നേരത്ത് തമ്പിസാർ പറഞ്ഞിരുന്നു ഇതൊരു ദരിദ്രനായ പാട്ടുകാരന്റെ കഥയാണ് ഒരിക്കലും മധു ബാലകൃഷ്ണനെയും ബിജു നാരായണനെയും അതിന് വിളിച്ച് നടക്കൂല എത്ര മേക്കപ്പെട്ടാലും അവർക്കൊന്നും ആ ഒരു ലുക്ക് വരില്ല അതൊക്കെ എനിക്കേ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും പുള്ളി എന്നെ അദ്ദേഹം എന്നെ ക്ഷണിച്ചത് ഈ എന്താ ദീപ്തി ദീപ്തിനായി പറയുന്നത് അന്ന് ദീപ്തി എവിടെയായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ടാണ് സർ പറഞ്ഞടാ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് നീ ഇന്ന് വീട്ടിലേക്ക് ഒരു ദിവസം വരണം എന്ന് അപ്പം വിശേഷം വിചാരിച്ച ഏതെങ്കിലും ഇതിന്റെ ആൽബം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി ഇപ്പൊ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്താ സംഭവം അല്ല സാർ എന്നെ അഭിനയിക്കാൻ വിളിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ കുറെ നേരം ചിരിച്ചു അവൻ കളിയാക്കിയതായിരിക്കും സാറ് പിന്നീട് പറഞ്ഞ നമുക്ക് എന്തായാലും സാർ നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞപ്പോ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ പറഞ്ഞു ഞാൻ ചെയ്യുന്നൊന്നുമില്ല പക്ഷെ ആ ശരിയാകത്തൊന്നല്ല സാറ് ചുമ്മ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ വിചാരിച്ച സാറ് മറന്നിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതില് ഫിലിം ഫീൽഡിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ സീരിയലില് ഇത് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് അഭിനയമല്ല അഭിനയമല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ഡബ്ബിംഗ് പക്ഷെ ഓരോ ദിവസം തോറും വിധുവിന്റെ സൗന്ദര്യം വർദ്ധിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ മുല്ലപ്പൂമ്പടി ഏറ്റെടുത്ത് തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ തമാശ പറഞ്ഞല്ല തീർച്ചയായിട്ടും പറ ശരിയല്ലേ ആണോ ഞാനത് സീരിയസ് ആയിട്ട് അയൽവാസികളല്ലേ നമ്മൾ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നത് ഞാനിങ്ങനെ ആരോ പറഞ്ഞ പോലെ വിധുവിനെ ഇങ്ങനെ പോർത്തുനിന്ന് കണ്ടിട്ട് ഒരാൾക്ക് സഹിക്കുന്നില്ല ഒരാള് ദീപ്തി പോർത്തർ എന്ന് പറഞ്ഞു വരികയാണ് ദീപ്തി എന്റെ മോളാണ് ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിയുന്നു പിന്നെ എന്റെ മോന് നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടി അവനെ എല്ലാ ഭാവുകങ്ങളും എല്ലാം ഈശ്വരൻ കൊടുക്കട്ടെ ഈശ്വരന്മാരും ദൈവങ്ങളെല്ലാം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ എനിക്ക് ഞാൻ പറയും എനിക്ക് എന്റെ മാരേജ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ അമ്മ അമ്മ കഴിഞ്ഞിട്ടേ വിധു ഉള്ളൂ അത്രേ ഉള്ളൂ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അയ്യോ ഭയങ്കര എന്ന് വെച്ചാല് ഇപ്പം വിധുചേട്ടന്റെ അച്ഛൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മകൻ ഒരു ഭയങ്കര ഒരു ഒബ്സഷൻ ആണ് അച്ഛന് എങ്കിൽ പോലും അച്ഛനും അമ്മയും മകനും അത്ര ഇതാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഒരിക്കലും എനിക്ക് അവിടെ ചെല്ലുമ്പോ ഒരിക്കലും ഞാനൊരു മരുമകളാണെന്നുള്ള രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തിട്ടേ ഇല്ല അമ്മ ഭയങ്കര സ്വീറ്റ് ആണ് ആ വീട്ടിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് എന്താ പറയാ അല്ല അമ്മ ഞാൻ പറഞ്ഞു അമ്മ എപ്പോഴും
അങ്ങനെ ഒതുങ്ങി കഴിയുന്ന ഒരു അമ്മയാണ്. അതെ അതെ, പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ അല്ല, അത് ഞാൻ തിരിച്ചും പറയുന്നു കേട്ടോ. എനിക്കും കിട്ടി ഇൻലോസ്. ഇപ്പൊ ദീപ്തിയുടെ പപ്പ നേരത്തെ സംസാരിച്ചു, സിസ്റ്റർ സംസാരിച്ചു, അമ്മ മാത്രമുള്ള സംസാരിച്ചു. കാരണം തന്നെ ഒരുപാട് സ്നേഹം കൊടുത്താലും വിധു നന്നാവുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അതെ അതെ, അതിലവര് അതിലവര് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായിരുന്നാലും നല്ല അഭിപ്രായമാണ് എന്റെ അമ്മയച്ചനെ കുറിച്ച് പറഞ്ഞത്. തിരിച്ചും അതുപോലെ തന്നെ കേട്ടോ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഒരു പ്രഷറും ഒന്നും തന്നിട്ടില്ല. അമ്മയായിട്ടൊന്നും ബന്ധമില്ലാത്ത എന്നെ കുറിച്ച് വിദൂര ദേശവുമായി ബന്ധമുള്ള ഒരാള്. വിധുവും ദീപ്തിയും സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തായിരുന്നു താമസിച്ചത്. ആൽപ്സിനും മഞ്ഞും കാണുമ്പോൾ വിധു അതിൽ കിടന്ന് ഉരുളുകയായിരുന്നു. മഞ്ഞിൽ കിടന്ന് മഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്ന ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മഞ്ഞില്ലാത്ത കേരളത്തില് എവിടെ കിടന്ന് ഉരുളും വിധു? നമ്മുടെ ജോഷി ചേട്ടനും ലാലി ചേച്ചിയും സ്വിറ്റ്സർലൻഡിലുള്ള നമ്മള് വളരെ ക്ലോസ് ആയിട്ടുള്ള എപ്പോഴും ഇൻ ടച്ച് ഉള്ള എവിടെ കിടന്ന് ഉരുളുന്നു, അതാണ് ചോദ്യം. എവിടെ കിടന്ന് ഉരുളും? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തായാലും ജോഷി ഇപ്പൊ ഇവിടെ കിടന്ന് ഉരുളുന്ന പല സമയത്തും പല ചോദ്യങ്ങൾക്ക് മുമ്പ് ഉരുളാറുണ്ട്. അതുപോലെ എവിടെയെങ്കിലും കിടന്ന് ഉരുളായിരിക്കും ഞാൻ. അത് സ്വിറ്റ്സർലൻഡിൽ പോയപ്പോ വിധു ചേട്ടൻ ഇതുവരെ സ്നോ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോ ടിറ്റ്ലിസ്റ്റില് ഇവരാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ജോഷിയേട്ടനും കൂടെയാണ് കൊണ്ടുപോയത്. അപ്പൊ പോയപ്പോ ഈ പറഞ്ഞ പോലെയാണ് എനിക്ക് ഒരു സ്നോ കണ്ടപ്പോ, നമ്മളീ മറ്റേ പുതുവെള്ളൈ മഴ അതിലൊക്കെയാണ് ആദ്യമായിട്ട് ഈ സ്നോ. അപ്പം എനിക്കത് ഫീൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയൊരു സ്നോ മൗണ്ടൻ ചിറ്റ്ലസിൽ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോ കൊണ്ടുവന്നപ്പോ ഞാൻ ശരിക്കും കുറച്ച് ക്രേസി ആയിട്ട് തന്നെ അതിൽ കിടന്ന് ഉരുളുന്നു. ദീപ്തിയുടെ ചേച്ചിയുടെ മോനുണ്ട്, അപ്പൊ അവനെ ഞാൻ മഞ്ഞു വാരി എറിയുന്നു, അവൻ അതിനകത്തിട്ട് മുക്കുന്നു, അവൻ തിരിച്ച് എന്നെ ഇതാക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് പ്രശ്നം ഇത്രയും മോളിലെത്തിയതുകൊണ്ട് അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇവിടെ ഇവിടെ എവിടെ കടന്നു ഉരുളുന്നത്. അതെ, മഞ്ഞിന് ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. എനിക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട, എനിക്കും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. ജോഷിക്ക് വേണ്ടി ഒരു പാട്ട് എന്നാ കാരണം ജോഷിക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളൊരു ഒരു മറുനാടൻ മലയാളികൾക്ക് വേണ്ടി ഒരു പാട്ട് ആ സ്നേഹത്തിന്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ മറുനാടൻ മലയാളികളെ ആകർഷിച്ച ഒരു ഗായകനാണ് വിധു. താങ്ക് യു, താങ്ക് യു. എനിക്ക് തോന്നുന്നു ജോഷി ചേട്ടനും ലാൽ ചേച്ചിയും ഈ പറഞ്ഞ പോലെ തന്നെ അവരെ നമ്മുടെ വീട്ടിൽ പോകുമ്പോ ഭയങ്കര ലവിങ് കപ്പിളാണ് അവർ രണ്ടുപേരും. സ്റ്റിൽ ഇത്രയും കല്യാണം കഴിഞ്ഞ ഒരുപാട് മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ, ഭയങ്കര നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മളും വളരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് ഇതാണ്. രണ്ട് മക്കളുണ്ട്, അപ്പോ വലിയ ഒരു വീട്ടിലാണ്. അപ്പോ ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നു അവരെ എപ്പോഴും കാണുമ്പോ ഭയങ്കര സന്തോഷമായിട്ട് ടച്ച് കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ലവിങ് ആയിട്ട് നിൽക്കുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് അവർക്ക് പാട്ട് ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനിൽ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഇതുവരെ കുറച്ച് കാര്യം ആലോചിച്ചൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഉരുണ്ടും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും പിന്നെ അങ്ങോട്ട് നമ്മുടെ അയൽവക്കാരല്ലേ, നമ്മുടെ കുഞ്ഞനിയനും കുഞ്ഞനിയത്തിലും ഞാനിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ഞാനേ കാണും. ആ ഒറ്റ കാറ് ഉള്ളതുകൊണ്ട് പല ചോദ്യങ്ങളുടെയും വാല് മാത്രം വെച്ചിട്ട് ബാക്കി തലയെടുത്ത് കളഞ്ഞിരുന്നു. വിധുവിന്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് എന്ന് വിധുവിന് തോന്നുന്നത് സുഖമാണി നിലാവ്, വാലെടുത്ത അലങ്കക്കലി, കാലമേ കൈക്കൊള്ളുക നീ, നങ്ങേലി. നാലിനും ഒരേപോലെ പ്രത്യേകത. എന്നാലും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും, കാരണം നാലിന് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഓരോന്നിനും ഓരോരോ ഇതുകൾ കൊടുത്തിട്ട്. എനിക്ക് സുഖമാണി നിലാവിലാണ് അല്ലേ എന്ത് പറയണോ, സുഖമാണി നിലാവിരിക്കുന്ന ഒരു മേജർ ബ്രേക്ക് ആണ്. പക്ഷെ ആ സമയത്ത് വാളെടുത്താലും നമുക്ക് പറയാം വിധു പ്രതാപ് എന്നുള്ള ഒരു ഗായകന്റെ പേര് കൊണ്ടുവന്നത് അതിലൂടെ. ഏറ്റവും കംഫർട്ടബിൾ ആയി പാടാൻ കഴിയുന്ന ഏത് സംഗീത സംവിധാനൊപ്പം? വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, ഇത് കുടുങ്ങാൻ സാധ്യതയുണ്ട്. ശരത്, വിദ്യാസാഗർ, ഇളയരാജ, മോഹൻ സിത്താര. എന്റെ അമ്മ ശരത്തേട്ടൻ ഭയങ്കര തമാശ രൂപേണയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ എനിക്കൊരു പാട്ട് തന്നത് വളരെ ബുദ്ധിമുട്ടുള്ള
താളക്രമമുള്ള ഒരു പാട്ടാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഒരു പുതിയ ഗായകൻ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വളരെ സോഫ്റ്റായിട്ട് വളരെ കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കോമഡി ഒരു ക്യാരക്ടറോട് കൂടി അദ്ദേഹം അത് പാടിപ്പിച്ചെടുത്തു എന്നതുകൊണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. ഒപ്പം പാടുന്ന ഗായികമാരിൽ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും നല്ല നർത്തകി, ഏറ്റവും നല്ല ഗായിക, ഏറ്റവും നല്ല പേഴ്സണാലിറ്റി, ഏറ്റവും നല്ല സുഹൃത്ത് ജോൽസിനെ ആയിരിക്കും. ഏറ്റവും നല്ല നർത്തകി ഗായികയല്ലോ, ഗായികമാരല്ലോ, റീമിക്ക് കൊടുക്കുക, റിമിക്ക് കൊടുക്കുക. പിന്നെ ഏറ്റവും നല്ല ഗായിക, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു യുണീക് സൗണ്ട്. എന്നാലും വേണ്ട അല്ലേ? ഇല്ല അല്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജോൽസിന് ഒരു പാട്ട് പാടിയാലും ശ്വേത ഒരു പാട്ട് പാടിയാലും അവർക്കൊക്കെ അവരുടെ കഴിവ് തെളിയിച്ചത് അവരുടെ ആ യുണീക്നെസ്. ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ചിത്രചേച്ചി. അടുത്തത് മറക്കാം എല്ലാം മറക്കാം എന്ന പാട്ട് പാടുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത്? ഓപ്ഷൻസ് തരാം, ഓപ്ഷൻസ് തരാം, ഓപ്ഷൻസ് തരാം. ആദ്യത്തെ കാമുകി, അവസാനത്തെ കാമുകി, ദീപ്തി, മീര, ജാസ്മിൻ. മീര ജാസ്മിൻ. ഓ, എത്ര സേഫ് ആയിട്ട്. കാരണം ഞാൻ ആദ്യം ചോദിച്ചിരുന്നില്ല നായിക ആരാണ്, എന്റെ മനസ്സിലോട്ട് കള്ള അവിടെ പിടിക്കുന്നൊരു കാര്യം. ആദ്യത്തെ അവസാനത്തൊന്നും ഓർമ്മ ആണല്ലോ. അനന്തമായി അനന്തമായി കിടക്കുന്നത് കൊണ്ട് എവിടും തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീര ജാസ്മിൻ. റിമി ടോമിയും ജോൽസനും തമ്മിലുള്ള വ്യത്യാസം, ജോൽസ്ന വളരെ ബുദ്ധിപരമായി എവിടെ എന്ത് സംസാരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ജോൽസിനേക്ക് അറിയാം. എങ്ങനെയാണ് ആരുടെ എങ്ങനെ റിമി ടോമിക്ക് എവിടെ കൃത്യമായി എന്ത് സംസാരിക്കേണ്ടെന്ന് അറിയാം. അല്ല, അതെന്തെന്ന് വെച്ചാല് എന്താണോ അല്ല റിമിക്ക് സംഭവം എന്ന് വെച്ചാൽ, റിമിക്ക് ഒരു ഒരു നമ്മള് റീമിക്ക് ലൈസൻഷ്യസ് ആണ്. അതായത് റീമി ഇപ്പൊ എന്തെങ്കിലും ചെറിയ മണ്ടത്തരങ്ങൾ പറഞ്ഞാലും ആൾക്കാർ അത് എൻജോയ് ചെയ്യും. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, സമ്മതിച്ചോളാം. അതായത് സംഗീതത്തിലെ ഇ കെ നായരാണ് റിമി ടോമി. സ്റ്റേജ് ഷോയിൽ ഏറ്റവും ഭയക്കുന്നത് വരികൾ മറക്കുമോ എന്ന പേടി, ആളുകൾ കൂക്കി വിളിക്കുമോ എന്ന പേടി, ഡാൻസ് സ്റ്റെപ്പ് തെറ്റുമോ എന്ന പേടി. ഈ മൂന്നും എനിക്ക് പേടിയില്ല. കാരണം എന്ന് വെച്ചാല് വരികൾ മറന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ എന്റെ സ്വന്തമായ വരികളുണ്ടല്ലോ, സ്വന്തമായ വരികൾ ഞാൻ പാടിയും. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ, സംശയമുണ്ട്, പക്ഷേ സത്യസന്ധമായ ആൻസർ ചെയ്യണം. ഏത് ഗായികക്കൊപ്പം പാടുന്നതാണ് കേൾക്കാൻ ഇഷ്ടം? റിമി ടോമി, കെ എസ് ചിത്ര, സുജാത മോഹൻ, ശ്വേത മോഹൻ. സ്റ്റേജ് ഷോ അല്ല കേട്ടോ, സ്റ്റേജ് ഷോ അല്ല കേട്ടോ, നാല് പേരും എന്ന് പറയരുത്. ഒരു ഹീറോയും നാല് നായികമാരും ഉള്ള സിനിമയാണെങ്കിലും അങ്ങനത്തെ പാട്ടാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് വിടെ മോനെ. അന്നൊരു കാര്യം ആ ഒരു അത് വിട്ടിട്ട് വേറൊരു ചോദ്യം തരാം. സ്റ്റേജ് ഷോയിൽ ഏത് ഗായികക്കൊപ്പം പാടുന്നതാണ് ഇഷ്ടം? റിമി ടോമി, സൈനോര, രഞ്ജിനി, ജോസ് ജോൾസന. ഇടി എനിക്ക് ഉറപ്പാണ്, സത്യം പറയണം, ഒരെണ്ണം ഞാൻ വിട്ടു തന്നെയാ. ജോൽസനയുടെ കൂടെ പാടാൻ വളരെ കംഫർട്ടബിൾ ആണ്, ആ ഒരു വേവ് ലെങ്ത് ഉണ്ട്. റീമിയുടെ കൂടെ പാടിയാൽ നമുക്ക് റീമിയുടെ എനർജി കുറച്ച് നമുക്കും കൂടെ കിട്ടും. സൈനോയുടെ കൂടെ, സൈനോ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അങ്ങോട്ടും കൂടെ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ രഞ്ജിനി ഇസ് എ സ്വീറ്റ് ഹാർട്ട്. അവ ഈ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആക്കി നാലുപേരിൽ ഏതാണെന്ന് കൂടുതൽ ഞാൻ പറഞ്ഞു. പോട്ടെ, ഞാനിങ്ങനെ സ്പെയർ ചെയ്യാം, എന്റെ അയൽവക്കാരായി പോയി. പാടിയ പാട്ടുകളിൽ ആരുടെ ഓർക്കസ്ട്രേഷൻ ആണ് ഏറ്റവും ഇഷ്ടം? വിദ്യാസാഗർ, ദീപക് ദേവ്, ഇളയരാജ, ശരത്, ബിജുപാൽ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട, ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, രാജസ. സംഗീതത്തിനൊപ്പം ഒരു ബിസിനസ് തുടങ്ങിയാൽ ഏത് മേഖല തിരഞ്ഞെടുക്കും? ഇതിനിടയ്ക്ക് ബിസിനസ് തുടങ്ങിയ, ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ല. റെസ്റ്റോറന്റ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, റെസ്റ്റോറന്റ്, റെസ്റ്റോറന്റ് തുടങ്ങി. നമ്മൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല, ഓൾറെഡി ഉണ്ടല്ലോ. ഒന്ന് വാടും, ഞാൻ വിചാരിച്ചു സ്വന്തം റെസ്റ്റോറന്റിന് ഇത്രയും ഭക്ഷണം വരുന്നു. ഇല്ല സാർ, ഇല്ല, അത് വല്ലവരുടെ റെസ്റ്റോറന്റ് ആയിരുന്നു. തുടങ്ങുന്നെങ്കിൽ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ കേറ്ററിംഗ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത് അത് ദീപ്തി പങ്കാളിയായിരിക്കോ? ദീപ്തിയെ പങ്കാളിയാക്കും. പിന്നെ നമ്മൾ ദീപ്തിയിലേക്ക് പോകുന്നു. ദീപ്തിക്ക് വിധു ഏത് ഗായികക്കൊപ്പം പാടുന്നതാണ് കേൾക്കാൻ ഇഷ്ടം? റിമി ടോമി, കെ എസ് ചിത്ര, സുജാത മോഹൻ, ശ്വേത മോഹൻ. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരും. വിധു പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ഞാനും പറയേണ്ടി വരും. വിധു പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം, ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, നങ്ങേലി പകൽക്കിനാവ്, മഴ സുഖമാണ് ഇന്നിലാവ്. മഴ, മഴ. ഒരു രണ്ട് വരി പാടിക്കോ. എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി, ഏറെ സ്വകാര്യമായി
സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാല തന്നരികിൽ ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി. അപ്പം മഞ്ഞിനോടൊപ്പം മഴയും മൂപ്പർക്ക് എത്ര ഇഷ്ടമാണ്. വിധുവിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് ഒരു പക്ഷേ ദീപ്തി വിചാരിക്കുന്നത് എന്താണ്? സംസ്ഥാന അവാർഡ് ലഭിച്ചത്, ദേവരാജൻ മാഷിൻ്റെ പ്രണയ കാര്യങ്ങൾ പഠിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു ശിഷ്യനായത്, അത് വിധുവിനെ കാര്യമല്ലേ, അത് ദീപ്തി മറക്കാൻ ആഗ്രഹിക്കുന്നൊരു അധ്യായം. എന്താണ് വിധുവിൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്ന് ദീപ്തി ചിന്തിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഇല്ലാതെ പറയാമോ? അത് പറയാം പിന്നെ. അങ്ങനെ പറയാം. അവനെ പറഞ്ഞു. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. എന്റെ കല്യാണം കഴിച്ചത്? എന്നെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പുറത്തായി. ദീപ്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്നു വിധുവിനൊപ്പം യാത്ര പോകുമ്പോൾ, വിധു സ്റ്റേജ് ഷോയിൽ നന്നായി പാടുന്ന കാണുമ്പോൾ, വിധുവിന്റെ പാട്ട് സിനിമയിൽ കാണുമ്പോൾ, വിധു നൃത്തം ചവിട്ടുമ്പോൾ, ദീപ്തി ഡാൻസ് ചെയ്യുമ്പോൾ, വിധു ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത എന്താണ്? വിധുവിന് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അത് എനിക്ക് ഇഷ്ടമല്ല. സ്ലീപ്പ് വാക്ക് ഉണ്ട്. ഈ ഒരു ചോദ്യത്തിന് നല്ല സത്യസന്ധമായി വിധുവിന്റെ, അല്ല ഇത് ഞാൻ ദീപ്തിയോടെ ഉരുളാൻ വേണ്ടിയല്ല, വിധുവിന്റെ ഗേൾഫ്രണ്ട്സിൽ ദീപ്തിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ജു വാര്യർ, റിമി ടോമി, ജോത്സന, രഞ്ജിനി ജോസ്. അയ്യോ, ഇവരെല്ലാരും എനിക്ക് ഇഷ്ടമാ, ഇവരെല്ലാവരും എനിക്ക് ഇഷ്ടമാ. ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ജർമ്മനി പറയണം. അല്ല സർ, ഇവരെല്ലാവരും എനിക്കും വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരാളായിരുന്നല്ല. എല്ലാരും വിധുവിനൊപ്പം ആദ്യ വാലന്റൈൻസ് ആഘോഷത്തെ കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നത്, കാൻഡിൽ ലൈറ്റ് ഡിന്നർ, വിധു പാടിയ ഒരു പാട്ട്, മിഥുനത്തിലെ കൊടൈക്കനാൽ യാത്ര. ബാക്കിയിലെല്ലാത്തിലും ഒരു കഥകളുണ്ട്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞാൻ വാലന്റൈൻസ് ഡേക്ക് വിളിക്കുന്നു. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ അവിടെ എത്തിയപ്പോ ദീപ്തി കാണുന്നത് എന്റെ അച്ഛനമ്മ, അവളുടെ അച്ഛനമ്മ, കുഞ്ഞമ്മ എല്ലാരും ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ കളിയാക്കി പറയുന്നത്. സിനിമ പോലെ ആയി പോയത്. ജീവിതത്തിൽ വിധു വന്നുകൂടെ ദീപ്തിക്കുണ്ടായ നല്ല മാറ്റം എന്താണ്? ക്ഷമ. ക്ഷമ കിട്ടി. ഓ, അപ്പൊ അത്രത്തോളം ക്ഷമ പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിക്കുന്നു. അപ്പൊ വിധുവിനുണ്ടായ മാറ്റം ദീപ്തി വന്ന ശേഷം? എനിക്കുണ്ടായ മാറ്റം, ഞാൻ അത്ര നല്ല ഒരു ക്യാരക്ടറാണ് സാർ, എനിക്ക് മാറ്റങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. നല്ലൊരു പണപെട്ടി ഒഴുകും മാറ്റം തങ്കമാണ് സാർ. പിടിച്ചാ കിട്ടില്ല, പിടിച്ചാ കിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചോടെ. വിധുവിന്റെ പാട്ടുകളിൽ ആരഭിനയിച്ച് കാണുമ്പോഴാണ് ഏറ്റവും സിങ്ക് ആയി തോന്നുന്നത്? ദിലീപ്, പൃഥ്വിരാജ്, ചാക്കോച്ചൻ. ഞാൻ പോട്ടെ. മൂന്നുപേരും. മൂന്നുപേരും എനിക്കറിയാം. അപ്പോള് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, ഞാനത് നിർത്തിയല്ലേ സാർ. സന്തോഷം. മാറ്റുകയാണ്. എന്താ കാരണം വെച്ചാല് എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടാൽ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. വിധുവിന്റെ സഹധർമ്മിണിയേക്കാൾ ഞങ്ങൾ കാണുന്നത് ദീപ്തിയെ നല്ലൊരു നർത്തകിയായിട്ടാണ്. തീർച്ചയായും. അപ്പോൾ ഒരുപക്ഷെ വിധുവിന്റെ വരികൾക്ക് ഒരു രണ്ട് ചോട് കൂടി വെക്കുന്നത് കാണാൻ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. ഞാനിവിടുന്ന് അങ്ങ് മാറുകയാണ്. ബാക്കി വിധുവിനും ദീപ്തിക്കും വേണ്ടി ഫ്ലോർ ഇട്ടുകൊടുക്കുകയാണ്. ചോദിക്കാൻ മാറ്റിവെച്ച ചില ചോദ്യങ്ങളുണ്ട്. അടുത്ത ജി ബി ജംഗ്ഷൻ ഞാൻ ചോദിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അന്ന് ഞാൻ വീട് മാറിട്ട് ചോദിക്കാം. താങ്ക് യു വിധു. താങ്ക് യു സോ മച്ച്.